കേരള സമൂഹത്തിന്റെ സമസ്ത മേഖലകളുടെയും ചരിത്രഗതിയെ സ്വാധീനിച്ച ഒരു നിർണായക സംഭവമായിരുന്നു 18-ാം നൂറ്റാണ്ടിൽ മലബാറിനെ കീഴടക്കിയ മൈസൂർ പടയോട്ടങ്ങൾ. മൈസൂരിന്റെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഹൈദരാലിയുടെയും പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രൻ ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണങ്ങൾക്കൊടുവിൽ ഉത്തര കേരളം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുവാൻ മൈസൂർ പടയ്ക്ക് സാധിച്ചു. മാത്രമല്ല, കൊച്ചി രാജ്യം കപ്പം കൊടുക്കുവാനുള്ള വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് മൈസൂരിന്റെ സാമന്ത രാജ്യമായി മാറുകയും ചെയ്തു. മൈസൂർ ആക്രമണകാലത്ത് രാജ്യമുപേക്ഷിക്കേണ്ടി വന്ന രാജകുടുംബാംഗങ്ങളും പ്രഭുകുടുംബങ്ങളും മറ്റും തിരുവിതാംകൂറിൽ അഭയം തേടിയിരുന്നു. മൈസൂരിന്റെ ശത്രുക്കൾക്ക് അഭയം കൊടുക്കരുതെന്ന ടിപ്പുവിന്റെ നിർദ്ദേശം വകവച്ചു കൊടുക്കുവാൻ ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ തയ്യാറായിരുന്നില്ല. കൊച്ചി രാജാവിലൂടെ തിരുവിതാംകൂറിനുമേൽ പല വിധത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ടിപ്പു സുൽത്താൻ പ്രയോഗിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഫലവത്താവുകയുമുണ്ടായില്ല. ഇതിനിടയിൽ തിരുവിതാംകൂർ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറത്തെ ആയക്കോട്ടയും ഡച്ചുകാരിൽ നിന്നും വിലക്കി വാങ്ങുകയും വടക്കേ അതിർത്തിയിൽ നെടുംകോട്ട കെട്ടി പ്രതിരോധം ശക്തമാക്കുകയും ചെയ്തിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഈ പ്രവൃത്തികൾ ടിപ്പുവിനെ കോപാകുലനാക്കി. തുടർന്ന് ഡിസംബറിൽ കോയമ്പത്തൂർ വഴി കേരളത്തിലെത്തിയ സുൽത്താനും സംഘവും തൃശൂരിൽ താവളമടിച്ചു. ഇതിനുശേഷം December 28 രാത്രി മൈസൂർ പട നെടുംകോട്ട ആക്രമിച്ചു. തിരുവിതാംകൂറിന്റെ ഡച്ചുകാരനായ സൈന്യാധിപൻ ഡിലനോയിയുടെ മേൽനോട്ടത്തിൽ പണികഴിപ്പിച്ച നെടുംകോട്ട വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. പള്ളിപ്പുറം കോട്ട മുതൽ ആനമലക്കുന്നുകൾ വരെ നീണ്ടുകിടന്നിരുന്ന ഈ കോട്ടയ്ക്കു ചുറ്റും 16 മുതൽ 20 അടി വരെ വീതിയും അത്ര തന്നെ ആഴവുമുള്ള കിടങ്ങുകൾ കുഴിച്ച് പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു. കോട്ടയ്ക്കകത്ത് നിരവധി രഹസ്യ അറകളും പണികഴിപ്പിക്കപ്പെട്ടിരുന്നു. മൈസൂർ സൈന്യം നെടുംകോട്ടയ്ക്കു നേരെ ആക്രമണം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ സൈന്യം പതിയെ കോട്ടയുടെ ഒരു ഭാഗത്തേക്ക് പിൻവാങ്ങുവാൻ തുടങ്ങി. എളുപ്പത്തിൽ തിരുവിതാംകൂർ സൈന്യത്തെ പരാജയപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കാമെന്ന് കരുതി കോട്ടയ്ക്കകത്തേക്ക് ചെന്ന മൈസൂർ പടയ്ക്കു നേരെ വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലുള്ള ചാവേർപ്പട ചാടിവീണ് ആക്രമണം അഴിച്ചുവിട്ടു. ഇതേ സമയം മുൻപ് പിൻവാങ്ങിയ തിരുവിതാംകൂർ സൈന്യം പിറകിൽ നിന്നും മൈസൂർ പടയ്ക്കു നേരെ ആക്രമിച്ചു. തിരുവിതാംകൂർ സൈന്യത്തിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ മൈസൂർ പട ചിതറിയോടി. ഈ യുദ്ധത്തിൽ വൈക്കം പത്മനാഭപിള്ളയുടെ വെട്ടേറ്റ് ടിപ്പു സുൽത്താന് പരിക്കേൽക്കുകയുമുണ്ടായി എന്ന് കരുതപ്പെടുന്നു. ഒടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ മൈസൂർ സൈന്യം പിൻവാങ്ങി. എന്നാൽ ടിപ്പു സുൽത്താന് മുറിവേറ്റു എന്ന് പറയപ്പെടുന്ന ഈ നെടുംകോട്ട യുദ്ധം യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ അല്ല സംഭവിച്ചതെന്നും ഈ പടനീക്കത്തിൽ സുൽത്താൻ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല എന്നും സമർത്ഥിക്കുന്നൊരു ചരിത്രഭാഷ്യവും നിലവിലുണ്ട്. പിന്നീട് 1790 ഏപ്രിൽ മാസത്തിൽ നടത്തിയ സൈനിക മുന്നേറ്റത്തിൽ ടിപ്പു സുൽത്താന്റെ സൈന്യം നെടുംകോട്ട ഭേദിക്കുകയുണ്ടായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച സഹായം ലഭിക്കാഞ്ഞതിനാൽ തിരുവിതാംകൂർ സൈന്യം ചെറുത്തു നിൽക്കാതെ പിൻവാങ്ങി. ടിപ്പു സുൽത്താനാകട്ടെ നെടുംകോട്ട കീഴടക്കിയതിനു ശേഷം കൊടുങ്ങല്ലൂർ കോട്ടയും കുരിയപ്പള്ളിക്കോട്ടയും ആയക്കോട്ടയും പിടിച്ചെടുത്ത് പറവൂരും ആലങ്ങാടും കടന്ന് ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് താവളമടിച്ചു. പക്ഷേ അപ്പോഴേക്കും കാലവർഷം ആരംഭിച്ചതിനാൽ സുൽത്താൻ പടനീക്കം നിർത്തിവച്ചു. ഇതിനിടയിൽ ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിച്ചു. ഇതറിഞ്ഞ ടിപ്പു സുൽത്താൻ തൻ്റെ സൈന്യത്തെയും കൊണ്ട് കേരളത്തിൽ നിന്നും പിൻവാങ്ങി. തുടർന്ന് നടന്ന 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും മലബാർ പ്രദേശങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കേണ്ടിയും വന്നു. മറുഭാഗത്ത് അക്കാലം വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സുഹൃത് രാജ്യമായിരുന്ന തിരുവിതാംകൂർ 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനു ശേഷം കമ്പനിയുടെ ആശ്രിത രാജ്യമായി തീർന്നു. മൈസൂരുമായി കമ്പനി നടത്തിയ യുദ്ധം തിരുവിതാംകൂറിൻ്റെ സംരക്ഷണത്തിനാണെന്ന് ന്യായമുന്നയിച്ചുകൊണ്ട് യുദ്ധച്ചെലവുകൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും കമ്പനി തിരുവിതാംകൂറിനുമേൽ കെട്ടിവയ്ക്കുകയുണ്ടായി. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണം ആത്യന്തികമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമായി തീർന്നു.